മർമ്മത്തിലൂന്നിയ ന്യായത്തിന്റെ ഇടിമുഴക്കം അവസാനിച്ചു. നമ്പാടന്മാർ ഓർമ്മയായി. ഇന്നലെ അന്തരിച്ച മുൻമന്ത്രിയും മുൻ MPയുമായ ലോനപ്പൻ നമ്പാടന്റെ സംസ്കാരം തൃശൂർ പേരാമ്പ്ര സെന്റ് ആന്റണീസ് പള്ളിയിൽ നടന്നു. അരനൂറ്റാണ്ടോളം കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന നമ്പാടൻ മാസ്റ്റർ വൃക്കസംബന്ധമായ അസുഖം മൂലം ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 2:10 ഇടപ്പള്ളി അമൃത ആശുപത്രിയിലായിരുന്നു അന്ത്യം. 78 വയസ്സായിരുന്നു. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് 2:00 വൈകുന്നേരമാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കടുത്ത പ്രമേഹ രോഗവും ശ്വാസകോശത്തിൽ അണുബാധയും ഉണ്ടായിരുന്നതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. മരണസമയത്ത് ഭാര്യ ആനി, മക്കളായ സ്റ്റീഫൻ, ഷീല എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. മൃതദേഹം ഇന്നു രാവിലെ ഇരിങ്ങാലക്കുടയിൽ എത്തിച്ചു. ടൗൺഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. ഉച്ചയ്ക്ക് 12:00 പൂത്തൂക്കാവിലെ വസതിയിൽ മൃതദേഹം തിരികെ എത്തിച്ചു. അധ്യാപകനായും പത്രപ്രവർത്തകനായും ആദ്യം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായും പിന്നെ കമ്മ്യൂണിസ്റ്റുകാരനായും പഞ്ചായത്ത് മെമ്പറായും MLA ആയും മന്ത്രിയായും MP ആയുമൊക്കെ തിളങ്ങിയ നമ്പാടൻ മാഷ് അപൂർവതകളേറെ സ്വന്തമായ ഒരു വ്യക്തിത്വമായിരുന്നു. അടുപ്പക്കാർക്കും എതിരാളികൾക്കും മർമ്മമറിഞ്ഞുള്ള നർമ്മപ്രയോഗങ്ങൾ കൊണ്ട് ആരെയും വീഴ്ത്താൻ മാഷിനുണ്ടായിരുന്ന വൈദഗ്ധ്യമാവാം എതിരാളികളെപ്പോലും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാക്കിയത്. സത്വശുദ്ധമായ നർമ്മബോധം നമ്പാടന്റെ പ്രസംഗവേദിക്കു ചുറ്റും രാഷ്ട്രീയ ഭേദമന്യേ കേൾവിക്കാരെ എത്തിച്ചിരുന്നു. 1957 വിമോചന സമരത്തിലൂടെ കോൺഗ്രസിൽ വന്ന നമ്പാടൻ പിന്നീട് കേരള കോൺഗ്രസിലെത്തിയതാണ്. കേരള കോൺഗ്രസ് വിട്ട് സോഷ്യലിസ്റ്റ് കേരള കോൺഗ്രസ് രൂപീകരിച്ച നമ്പാടൻ മാഷ് അതും പിരിച്ചുവിട്ടു. കമ്മ്യൂണിസ്റ്റ് ചേരിയിൽ ചേക്കേറി. അധികാരം അഴിമതി നടത്താനുള്ള ലൈസൻസ് അല്ലെന്ന് വിശ്വസിച്ചയാളായിരുന്നു നമ്പാടൻ മാഷ്. ജനകീയനായ അദ്ദേഹം ഗതാഗത മന്ത്രിയായിരുന്നപ്പോൾ KSRTC ബസിൽ യാത്ര ചെയ്തും വാർത്തയുണ്ടാക്കി. രാഷ്ട്രീയ കൂറുമാറ്റങ്ങൾക്കിടയിലും മതവിശ്വാസിയാണെന്ന് ഇടയ്ക്കിടെ പ്രഖ്യാപിച്ചിരുന്നു അദ്ദേഹം. പക്ഷെ പിന്നീട് സഭയുടെ ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ച നമ്പാടൻ മാഷിനെയും കാണേണ്ടി വന്നു. November 13 ലോനപ്പൻ നമ്പാടന്റെ ജനനം. കർഷകനായ കുര്യപ്പന്റെയും പ്ലാമേനയുടെയും ഏകമകൻ. 2 വയസ്സിൽ പിതാവ് മരണപ്പെട്ടു. പേരാമ്പ്ര പ്രൈമറി സ്കൂളിലും കൊടുകര ഗവൺമെന്റ് ഹൈസ്കൂളിലും വിദ്യാഭ്യാസം. പിന്നീട് രാമവർമ്മപുരത്ത് TTC, തുടർന്ന് ശ്രീകൃഷ്ണ സ്കൂളിൽ 6 വർഷവും തുടർന്ന് പേരാമ്പ്ര സ്കൂളിൽ 3 ദശാബ്ദവും അധ്യാപകനായി. ആദ്യകാലത്തൊന്നും രാഷ്ട്രീയത്തോട് പ്രത്യേകമായ മമത ഇല്ലായിരുന്നു. കത്തോലിക്ക സഭയും സഭാസംഘടനകളും കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം. വേദോപദേശ അധ്യാപകനായും സൊഡാലിറ്റി വിൻസെന്റ് ഇപ്പോൾ സംഘടനാ പ്രവർത്തകനായും ഭാരവാഹിയുമൊക്കെയായി കുറെ കാലം ഇടക്കാലത്ത് ദീപിക പത്രത്തിന്റെ പ്രാദേശിക ലേഖകനുമായും ഇരുന്നിട്ടുണ്ട്. അവിഭക്ത തൃശൂർ രൂപതയുടെ പാസ്റ്റർ കൌൺസിലിൽ അംഗമായും മാഷ് പ്രവർത്തിച്ചു. അതിനുമുമ്പ് കത്തോലിക്ക യൂണിയൻ ഓഫ് തൃശൂറിന്റെ ആദ്യകാല സെക്രട്ടറിയായും ഓൾ കേരള കാത്തലിക് കോൺഗ്രസിന്റെ തൃശൂർ രൂപത പ്രസിഡന്റുമായിരുന്നു. ഇതിനിടെയാണ് വിമോചന സമരം വരുന്നതും അതിൽ സജീവ പങ്കാളിയാകുന്നതും. നമ്പാടൻ മാഷ് കോൺഗ്രസിലെത്തുന്നത് ഇതോടെയാണ്. 5 വർഷക്കാലം കോൺഗ്രസിൽ പ്രവർത്തിച്ച അദ്ദേഹം കൊടകര നിയോജക മണ്ഡലം സെക്രട്ടറിയുമായിരുന്നു. 1963 കൊടകരയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വിജയിച്ചു. കേരള കോൺഗ്രസ് രൂപീകൃതമായതോടെ നമ്പാടൻ അതിൽ ചേർന്നു.
കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, പാർലമെന്ററി ബോർഡ് മെമ്പർ തുടങ്ങി നിരവധി ഔദ്യോഗിക പദവികൾ വഹിച്ചു. 1965 കൊടകരയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 1977 കൊടകരയിൽ തന്നെ മത്സരിച്ച് വിജയിച്ചു. 1980 വിജയം ആവർത്തിച്ചു. അന്ന് ഇടതുപക്ഷത്തോടൊപ്പമായിരുന്ന കേരള കോൺഗ്രസ് തുടർന്ന് അധികാരത്തിൽ വന്ന നയനാർ മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായി ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ മന്ത്രിയാവുന്നതും കേരള ചരിത്രത്തിലെ ഒരപൂർവത ആയിരുന്നു. ടാക്സികൾക്കും ഓട്ടോറിക്ഷകൾക്കും യാതൊരു പരിധികളും കൂടാതെ പെർമിറ്റ് നൽകാൻ തീരുമാനിച്ചത് തന്റെ ഭരണകാലത്തെ വലിയൊരു നേട്ടമായി പിന്നീട് മാഷ് അനുസ്മരിക്കാറുണ്ട്. 1982 കേരള കോൺഗ്രസ് ഇടതുമുന്നണി വിട്ടു. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട നയനാർ മന്ത്രിസഭ നിലംപതിച്ചു. ഇതിനോട് യോജിക്കാതെ കേരള കോൺഗ്രസുമായി പിണങ്ങിയ നമ്പാടൻ തുടർന്ന് അധികാരത്തിൽ വന്ന കരുണാകരൻ മന്ത്രിസഭയെ വീഴ്ത്തിയതും ചരിത്രം. അന്നുമുതൽ ജനാധിപത്യ മുന്നണിയുടെ കണ്ണിലെ കരടായി അദ്ദേഹം, ഉറച്ച ഇടതുപക്ഷക്കാരൻ. മാർക്കിസ്റ്റ് ചേരിയിൽ നിലയുറപ്പിച്ച ശേഷം AKG എന്ന സിനിമയിൽ ജ്യോതി ബസുവായി വേഷമിട്ടു. നടനായ അനുഭവവും നമ്പാടനുണ്ട്. ഇതിനുവേണ്ടി തന്റെ പ്രിയപ്പെട്ട മീശയെടുക്കാനും നമ്പാടൻ മാഷ് തയ്യാറായി. അന്ന് നമ്പാടൻ തമാശ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ നടത്തിയ വിമോചന സമരത്തിന് ആവേശം പകരാൻ 1959 January 1 മുതൽ വളർത്തിയ മീശയാണ് കമ്മ്യൂണിസ്റ്റാചാര്യൻ AKG വേണ്ടി ഉപേക്ഷിക്കുന്നതെന്ന് നമ്പാടന്റെ വഴിമാറ്റം ഈ മൊഴികളിലും വ്യക്തമാണ്. അശ്വത്ഥമാവ് എന്ന സിനിമയിലും നമ്പാടൻ അഭിനയിച്ചു. നാരായണീയം എന്ന ടെലിഫിലിമിലും ഒട്ടേറെ നാടകങ്ങളിലും തിളങ്ങാനും ആ രാഷ്ട്രീയക്കാരനായി. ആനപ്പാന്തം കാടുകളിൽ 500 ഏക്കറിൽ കഞ്ചാവ് കൃഷിയുണ്ടെന്നും അതിൽ അന്നത്തെ മന്ത്രി KP വിശ്വനാഥന് പങ്കുണ്ടെന്നും നമ്പാടൻ ആരോപിച്ചതും സത്യം ബോധ്യപ്പെടാൻ നമ്പാടനൊപ്പം മന്ത്രി കാടുകയറിയതും ശ്രദ്ധേയമായിരുന്നു. കഞ്ചാവൊന്നും കണ്ടില്ലെങ്കിലും മാധ്യമങ്ങൾക്ക് നല്ലൊരു വിഭവമായിരുന്നു 1993 ആ വനയാത്ര. ഇരിങ്ങാലക്കുടയിലെ വികസന ശില്പി നമ്പാടം മാഷെ ഒരു നോക്കു കാണാൻ ടൗൺ ഹാളിൽ പൊതുദർശനത്തിനു വെച്ച മൃതദേഹത്തിൽ അന്ത്യമോപചാരം അർപ്പിക്കാൻ ആയിരങ്ങളാണ് രാവിലെ മുതൽ ഇരിങ്ങാലക്കുടയിൽ എത്തിയത്. ഇരിങ്ങാലക്കുടയിൽ ഇന്നു കാണുന്ന വികസന നേട്ടങ്ങൾക്കും പിറകിൽ നമ്പാടം മാസ്റ്ററുടെ കരസ്പർശങ്ങളുണ്ട്. ഇരിങ്ങാലക്കുടയിലെ ദീർഘകാലത്തെ ജനപ്രതിനിധിയായി വിടവാങ്ങുന്നതുവരെയുള്ള വികസന നേട്ടങ്ങൾക്കപ്പുറം ഈ നാട് പിന്നീട് വികസിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം. ഇരിങ്ങാലക്കുട ജില്ല വേണമെന്ന ആവേശം ആദ്യമായി നിയമസഭയിൽ ഉന്നയിച്ചത് ലോനപ്പൻ നമ്പാടൻ മാസ്റ്ററായിരുന്നു. കാസർഗോഡ് ജില്ലാ രൂപീകരണ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന വേളയിൽ 1984 നിയമസഭയിലാണ് ഇക്കാര്യം നമ്പാടൻ ആവശ്യമുന്നയിച്ചത്. നാഷണൽ ഹൈവേയിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും
ഏറെ ദൂരെ കിടക്കുന്ന പട്ടണമായ ഇരിങ്ങാലക്കുടയിൽ സമസ്ത മേഖലയിലും വികസനത്തിന്റെ വെളിച്ചം വിതറാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച ജനപ്രതിനിധിയായിരുന്നു ലോനപ്പൻ നമ്പാടൻ. മതിലകത്തും കാക്കാതുരുത്തിയിലും പുതിയ പാലങ്ങൾ നിർമ്മിച്ചതും പോട്ട മുതൽ ഇരിങ്ങാലക്കുട വഴി മൂന്ന് പിടിക റോഡിനെ സംസ്ഥാന ഹൈവേയാക്കിയതും മിനി സിവിൽ സ്റ്റേഷൻ കൊണ്ടുവന്നതും 110 KV വൈദ്യുതി സബ്സ്റ്റേഷനുകൾ ആനന്ദപുരത്തും കോലോത്തുംപടിയിലും കൊണ്ടുവന്നതും 1987 KSRTC ബസ് സ്റ്റാൻഡും ഹൌസിംഗ് ബോർഡും സിവിൽ സ്റ്റേഷനും DYSP ഓഫീസും പോലീസ് ക്വാർട്ടേഴ്സും അങ്ങനെ നീണ്ട നിര തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ ഇരിങ്ങാലക്കുടയോടുള്ള ആത്മാർത്ഥമായ സ്നേഹം വെളിവാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ. ഇരിങ്ങാലക്കുടയിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകൾക്കും സ്വന്തമായി കെട്ടിടമുണ്ടാക്കിക്കൊടുത്തതും എല്ലാ പഞ്ചായത്തുകളിലും ഹോമിയോ ഡിസ്പെൻസറികൾ കൊണ്ടുവന്നതും ആനന്ദപുരം ആശുപത്രി അപ്ഗ്രേഡ് ചെയ്തതും അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങളാണ്. ഇലക്ട്രിസിറ്റി സർക്കിൾ ഓഫീസ്, ജില്ലാ ട്രഷറി ഓഫീസ് ഇരിങ്ങാലക്കുടയിൽ കൊണ്ടുവന്നതും ഇരിങ്ങാലക്കുട ആസ്ഥാനമാക്കി റവന്യൂ ഡിവിഷൻ സ്ഥാപിക്കുന്നതിന് പ്രവർത്തനങ്ങൾ തുടങ്ങിവച്ചതും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലങ്ങളാണ്. മുരിയാട് കായലിൽ കൂടി ചാത്തൻ മാസ്റ്റർ റോഡ് നിർമ്മിച്ചതും 3.5 കിലോമീറ്റർ നീളത്തിൽ പുല്ലൂർ ഊരകം, കല്ലുംകുന്ന് MLA റോഡ് എന്നിവയും അദ്ദേഹത്തിന്റെ സംഭാവനകളാണ്. കാട്ടൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ, അവിട്ടത്തൂർ LBS MHS, നടവരമ്പ് ഗവൺമെന്റ് സ്കൂൾ, എടതിരിഞ്ഞി HD സമാജം, തുമ്പൂർ ഹൈസ്കൂൾ, നന്ദിക്കര ഗവൺമെന്റ് സ്കൂൾ, സെന്റ് മേരീസ് ഗേൾസ് സ്കൂൾ, ബോയ്സ് സ്കൂൾ, SN നാഷണൽ ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ +2 കൊണ്ടുവന്നതും ക്രൈസ്റ്റ് കോളേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോഴ്സും ആനന്ദപുരം LP സ്കൂൾ UP ആക്കി ഉയർത്തിയതും 30-ൽ പരം അംഗൻവാടികളും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ വീക്ഷണത്തിന്റെ പ്രതിഫലനങ്ങളാണ്. തന്റെ ജീവിതത്തിൽ ഭൂരിപക്ഷം സമയവും ചെലവഴിച്ചത് ഇരിങ്ങാലക്കുടയ്ക്കായിരുന്നു. ബസ് സ്റ്റാൻഡിനു സമീപത്തെ കൊളംബോ ഹോട്ടലിൽ മുകളിൽ ഒരു മുറിയും മാഷനുണ്ടായിരുന്നു. കാര്യം നടക്കാൻ പാർട്ടി ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പകരം ഈ ഹോട്ടലിൽ വന്നാൽ നമ്പാടൻ മാസ്റ്ററോട് കാര്യങ്ങൾ പറയാം എന്നുള്ളതായിരുന്നു അവസ്ഥ. കേരള രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ച രാഷ്ട്രീയ മാറ്റവും നമ്പാടൻ സ്വന്തം പേരിൽ കുറിച്ചിട്ടു. 1982 മാർച്ച് 15 കെ കരുണാകരന്റെ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചതാണ് ആ സംഭവം. മന്ത്രിസഭ നിലംപൊത്തി. തുടർന്നായിരുന്നു നമ്പാടന്റെ കൂടുമാറ്റങ്ങൾ. ആദ്യം സോഷ്യലിസ്റ്റ് കേരള കോൺഗ്രസ്, പിന്നീട് CPMന്റെ വരാന്തയിൽ കുറേക്കാലം സ്വതന്ത്രനായി നിന്നു. ഒടുവിൽ സ്വതന്ത്രവേഷം അഴിച്ചുവച്ച് അകത്തുകയറി പൂർണ്ണ CPMകാരനായി. ഇടക്കാലത്ത് CPMനെതിരെയും ചിലതു പറഞ്ഞു. ശരിക്ക് ശരിയാതെ കേട്ടു, ശരിയാതെ ഇംഗ്ലോ സിന്ദാബാ, നമ്മുടെ മാഷ് സിന്ദാബാ.